നമ്മളിപ്പോൾ നിൽക്കുന്നത് നീലാംബരിയുടെ പുറത്താണ്. പുറത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ചേട്ടാ. ഇനി നമുക്ക് പുറം ലോകത്ത് എന്താണ് ഉണ്ടാക്കി തരാം? മട്ടന്റെ ഐറ്റം. എന്താ സംഭവം? നാടൊലത്തിയതായിക്കോട്ടെ. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കണ നാടൻ ആടാണത്. പിന്നെ ഇത് സവാള, തേങ്ങാ കൊത്ത്, വെളിച്ചെണ്ണ, വെളുത്തുള്ളി, മുളക് പൊടി, ഇതെന്നാ ഗരമസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പച്ചമുളക്, പെപ്പർ, ഉപ്പ്. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് തേങ്ങാ കൊത്തില്ല. ആദ്യം തേങ്ങാ കൊത്താണ് പറഞ്ഞത്? അത് ഒന്ന് ഫ്രൈ ആവണം. ഓ ശരി ശരി. നമുക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി ചേർക്കാം, ഇഞ്ചി കുറച്ച്, ഇത് ഇഞ്ചി കീറിയതാട്ടോ, ഇഞ്ചി കീറിയതാണ്. ഇത് എന്തോരം ഇഞ്ചി വേണം? ഇതിപ്പോ നമ്മളൊരു 50 ഗ്രാം 50 ഗ്രാം വെളുത്തുള്ളി, 5 വെളുത്തുള്ളി കീറിയതാണ്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇതിന്റെ ഫ്രൈ ആയി തുടങ്ങി. അപ്പൊ നമുക്ക് ഇനി കുറച്ച് പച്ചമുളക് ചേർക്കാം. ഇതിന് ഏകദേശം മഞ്ഞപ്പൊടി, മുളക് പൊടി എന്തോരം വേണം? 1 സ്പൂൺ ഇട്ടു. ഒരു ധോനി 1 സ്പൂൺ. മട്ടനല്ലേ, മട്ടന് കുറച്ച് മല്ലിപ്പൊടി കൂടുതലിടുക സാധാരണ കറിയാണെങ്കിൽ. ഇനി നമുക്ക് ഇറച്ചിയിടാം. ഇത് വേവിച്ച മട്ടനാണ്. ഇത് വേവിച്ചതാട്ടോ. ഉപ്പും മുളകും മറ്റേ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് എത്ര വിസില് ആക്കണം ചേട്ടാ? ഒരു 4 വിസില്. പ്രഷർ കുക്കറിലാണെങ്കിൽ 4 വിസില്. ഇനി കുറച്ച് ഗരം മസാല, ഒരു 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ. കുരുമുളക് പൊടി, ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ തേങ്ങാ കൊത്തിട്ടു. തേങ്ങാ കൊത്തിട്ടതിന് ശേഷം സവാള ഇട്ടതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കുറച്ച് കഴിഞ്ഞപ്പോ ഗരം മസാല ഇട്ടു. മട്ടൻ ഇട്ടതിന് ശേഷം ഗരം മസാല ഇട്ടു. അതെന്തുകൊണ്ടാ മട്ടൺ ഇട്ടതിന് ശേഷം? അതപ്പോ എല്ലാത്തിലും ഒന്ന് മട്ടൺ പീസ്. സംഭവം റെഡിയായി. നാടൻ മട്ടൺ ഉലത്തിയത്.